നമസ്കാരം എല്ലാവർക്കും. ഡാൻസ് ക്ലാഷ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഔട്ട്ഡോറിലൊക്കെ വെച്ച് ഷൂട്ട് ചെയ്യണമെന്ന് പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ അത് സാധിക്കാത്തത് കൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുകയാണ്. എന്താണ് ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മുൻപ് ഇന്നലെ ഒരു ലൈവ് വന്നിരുന്നു. അതായത് നമ്മുടെ ഷൈജു ദാമോദരന്റെ പ്രസംഗം എല്ലാവരും കേട്ടിരിക്കുന്നു. നമ്മുടെ ലയണൽ മെസ്സിയെ കുറിച്ചും ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ കുറിച്ചും വളരെ ഇൻസ്പയറിംഗ് ആയിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. അതിനെ കുറിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ലയണൽ മെസ്സിയുടെ ഫുൾ ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു ഫുൾ ഹിസ്റ്ററി നമ്മൾ പരിശോധിക്കാൻ പോവുകയാണ്. നിങ്ങൾ കുറച്ചുകൂടെ പെട്ടെന്ന് അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള രീതിയിൽ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഗ്രോത്ത് നമുക്ക് മാതൃകയാക്കേണ്ടുന്ന ഒരു സ്പോർട്സ് മാൻ എന്നുള്ള നിലയിൽ വെച്ച് പറയുകയാണ് നമ്മൾ ഇന്ന് ലയണൽ മെസ്സിയെ കുറിച്ച്. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും അദ്ദേഹത്തെ കുറിച്ച് കൂടുതലായി നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് വേഗം വീഡിയോ. ലയണൽ ആൻഡ്രിയാസ് മെസ്സി എന്നാണ് ലയണൽ മെസ്സിയുടെ പൂർണ്ണമായിട്ടുള്ള നെയിം. അപ്പോ അദ്ദേഹത്തിന് നമ്മളെല്ലാവരും ലോകമെമ്പാടുമുള്ള എല്ലാവരും മെസ്സി എന്ന് മാത്രമാണ് വിളിക്കുന്നത്. അത് അദ്ദേഹത്തിന് ചെല്ലമായി വയ്ക്കുകയാണെങ്കിലും വളരെ മനോഹരമായിട്ടുള്ള ഒരു പേര് ലഭിച്ചത് തന്നെയും ലയണൽ മെസ്സിക്ക് അഭിമാനിക്കാവുന്ന ഒരു നിമിഷം തന്നെയാണ്. അപ്പോൾ മറ്റൊരു കാര്യം പറയാനുള്ളത് അവരുടെ പാരൻസിനെ കുറിച്ചാണ്. പാരൻസ് എന്ന് പറഞ്ഞാൽ വളരെ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു പാരൻസ് അല്ലെങ്കിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള പാരൻസ്, ഒരു കുട്ടിയെ എങ്ങനെ വളർത്തണം എന്നുള്ള കാര്യത്തിൽ വളരെ വിജയിച്ച ഒരു പാരൻസ് തന്നെയാണ് ലയണൽ മെസ്സിക്കുള്ളത്. അപ്പോൾ ആ കാര്യങ്ങളിലേക്കാണ് നമ്മൾ വരുന്നത്. ലയണൽ മെസ്സിയുടെ ജീവിത ചരിത്രത്തിലേക്ക്, അദ്ദേഹത്തെ നമുക്ക് എല്ലാവർക്കും മോട്ടിവേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ എല്ലാവർക്കും റോൾ മോഡലായി എടുക്കാൻ പറ്റിയ ഒരു സ്പോർട്സ് മാൻ എന്ന നിലയിൽ ലയണൽ മെസ്സി തന്റെ വിജയം കൈവരിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അപ്പൊ നമുക്ക് ലയണൽ മെസ്സിയുടെ കാര്യത്തിലേക്ക് വരാം. ലയണൽ മെസ്സി എന്ന് പറയുന്നത് ജനിക്കുമ്പോൾ തന്നെ വളരെ അത്ഭുതങ്ങൾ കൊണ്ട് ജനിക്കുകയോ അല്ലെങ്കിൽ സ്വർണ്ണപ്പല്ലു കൊണ്ട് ജനിക്കുകയോ ചെയ്ത ഒരു വ്യക്തിയല്ല അദ്ദേഹം. സാധാരണ ഒരു കുടുംബത്തിൽ തന്നെ ജനിച്ച ഒരു വ്യക്തിയാണ്. അമ്മ നിലം തുടയ്ക്കാനും മറ്റും വർക്ക് ചെയ്യുന്ന ഒരു സ്ത്രീയാണ്. അച്ഛൻ മറ്റൊരു ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അല്ലാതെ അവർക്ക് കൃത്യമായി സ്പോർട്സുമായി ബന്ധമുള്ള ഫാമിലി ഒന്നുമല്ല. പക്ഷേ മകനെ ഒരു സ്പോർട്സ്മാൻ ആക്കണം എന്നുള്ളതിൽ അച്ഛന് വളരെ ഒരു ആഗ്രഹമുണ്ട്. മകന്റെ ഇഷ്ടത്തിനനുസരിച്ച് മകനെ എന്ത് രീതിയിലേക്കും കൊണ്ടുവരാൻ അച്ഛന് വളരെ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ ലയണൽ മെസ്സിയുടെ കഴിവ് അദ്ദേഹം വളരെ അഞ്ചു വയസ്സിൽ തന്നെ കണ്ടെത്തുകയും ലയണൽ മെസ്സിയെ ഫുട്ബോളിലേക്ക് തിരിച്ചുവിടുകയും ചെയ്ത ഒരു മഹത്വായ വ്യക്തിയാണ് ലയണൽ മെസ്സിയുടെ അച്ഛൻ എന്ന് പറയുന്നത്. അദ്ദേഹം മകനെ നല്ല രീതിയിൽ വളർത്തുവാനുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചെയ്തു. പക്ഷെ അവരുടെ ദാരിദ്ര്യം എന്ന് പറയുന്നത് അവരുടെ കുടുംബത്തിലെ ഭയങ്കരമായ ഒരു പട്ടിണിയും കാര്യങ്ങളും ഒക്കെ അവരുടെ കുടുംബത്തിലും വന്നിരുന്നു. പക്ഷേ തന്റെ മകന് ഒരു കാരണവശാലും ഒരു കാര്യത്തിലും ഒരു കുറവും വരുത്താതെ തന്നെ അച്ഛൻ ലയണൽ മെസ്സിയെ നല്ല രീതിയിൽ നോക്കി ഒരു റോൾ മോഡൽ ആക്കേണ്ടുന്ന പാരൻസിന് റോൾ മോഡൽ ആക്കേണ്ടിയിരിക്കുന്ന ഒരു പാരൻസ് തന്നെയാണ്. ഇന്നത്തെ കാലമല്ല, കുറച്ച് മുമ്പുള്ള വർഷങ്ങൾക്ക് മുമ്പ് ഒരു മുപ്പത് വർഷം മുമ്പുള്ള പാരൻസിനെയാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പാരൻസ് ആണ് മകനെ ഇതുപോലൊരു രീതിയിലേക്ക് എത്തിക്കുവാനായിട്ട്. 5 വയസ്സിൽ അദ്ദേഹം ഒരു ക്ലബിലേക്ക് കയറുകയാണ്. ക്ലബ് നടത്തുന്നത് മറ്റാരുമല്ല, ലയണൽ മെസ്സിയുടെ പിതാവ് തന്നെയാണ്. അദ്ദേഹം മകന്റെ കഴിവുകൾ കണ്ടെത്തി ഒരു ചെറിയ രീതിയിലുള്ള കോച്ചിങ് കൊടുത്ത് മകനെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് തീരുമാനിച്ചു. ശേഷം ലയണൽ മെസ്സി മറ്റൊരു ക്ലബിലേക്ക് ചേക്കേറുകയാണ്. വളരെ ക്വാളിറ്റി പുലർത്തുന്നതിന് വേണ്ടി ലയണൽ മെസ്സി മറ്റൊരു ക്ലബിലേക്ക് കയറുകയും അവിടെ നല്ല നിലവാരത്തിൽ കളിക്കുകയും ചെയ്ത് ലയണൽ ആൻഡ്രിയാസ് മെസ്സി നല്ല രീതിയിൽ കളി പുലർത്തുകയും ചെയ്തതുകൊണ്ട് ആരാധകർ എന്ന് പറയാനുള്ളത് ആരുമില്ലായിരുന്നു. പക്ഷേ അവിടെ കളിക്കുന്ന എല്ലാ കുട്ടികളും അല്ലെങ്കിൽ എല്ലാ സഹകളിക്കാരും ലയണൽ മെസ്സിയുടെ ഒരു ഫാൻസ് തന്നെയായിരുന്നു. അവിടെ കോച്ചടക്കം അദ്ദേഹത്തിന്റെ കളി കണ്ട് ഞെട്ടിപ്പോയതാണ്. അങ്ങനെ അർജന്റീനയിലെ വൻകിട ഒരു ക്ലബ്ബ് തന്നെ ലയണൽ മെസ്സിയെ കൊണ്ടുവരാൻ അല്ലെങ്കിൽ ടീമിലെത്തിക്കാൻ ശ്രമിച്ചുവെങ്കിൽ 9-ാമത്തെ വയസ്സിൽ ലയണൽ മെസ്സിക്ക് ഈ ഒരു അസുഖം വന്നിരുന്നു. അതെ, അദ്ദേഹത്തിന് വളർച്ചാ മുരടിപ്പ് രോഗം എന്ന് പറയുന്നത് പോലെ അദ്ദേഹത്തിന് വളർച്ച വരുന്നില്ല എന്നുള്ള രോഗം വരാൻ തുടങ്ങി. അദ്ദേഹത്തിന് ആശുപത്രി ചിലവൊന്നും കുടുംബത്തിന് തന്നെ വഹിക്കാൻ സാധിക്കുന്നില്ല, ഫുട്ബോളിലേക്ക് തിരിച്ചുവിടാനും സാധിക്കുന്നില്ല. പക്ഷെ ഈ ചിലവ് ആ ടീമിനോട് വഹിക്കാൻ പാരൻസ് അഭ്യർത്ഥിച്ചപ്പോൾ അർജന്റീന ക്ലബ്ബ് അത് നിരസിക്കുകയാണ് ചെയ്തത്. ഞങ്ങൾക്ക് ഇതുപോലൊരു ബാധ്യത ഏറ്റെടുക്കാനായിട്ട് സാധിക്കുകയില്ല, അത് ഞങ്ങൾക്ക് സാധിക്കുകയില്ല എന്ന് പറഞ്ഞ അർജന്റീന ക്ലബ്ബ് ലയണൽ മെസ്സിയെ വിട്ടുകളഞ്ഞതാണ്. അത് ലയണൽ മെസ്സിയുടെ ജീവിതത്തിൽ ഏറ്റവും മനസ്സിൽ കൊണ്ടൊരു മുറിവാണ്. ലയണൽ മെസ്സി അത് ഒഴിവാക്കിയത് അദ്ദേഹത്തിന് വല്ലാതെ ഡീമോട്ട് ചെയ്തു. പക്ഷെ അച്ഛന്റെ ഒരു കോൺഫിഡൻസ്, അച്ഛൻ മകനോട് പറഞ്ഞു നിന്നെ കൊണ്ട് സാധിക്കും, ഒരു നാൾ നിനക്കും വരാൻ സാധിക്കും എന്നുള്ളത്, ഇതൊന്നും ഒരു അസുഖവുമല്ല, മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കണം എന്നുള്ള രീതിയിലുള്ള അച്ഛന്റെ വാക്കുകൾ ലയണൽ മെസ്സിക്ക് പ്രചോദനമാവുകയും ലയണൽ മെസ്സി തന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്തു.
അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ബാഴ്സലോണ എന്നുള്ള ക്ലബ്, അന്ന് ബാഴ്സലോണ ക്ലബ്ബ് എന്ന് പറയുന്നത് ഇത്രയ്ക്ക് പോപ്പുലർ അല്ല എങ്കിലും വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ബാഴ്സലോണ ക്ലബ്ബായിരുന്നു. റൊണാൾഡീനിയോയുടെ നേതൃത്വത്തിൽ നീങ്ങിയിരുന്ന ബാഴ്സലോണ ക്ലബ്ബിൽ നിന്നും മെസ്സിക്ക് ഒരു ഓഫർ ലഭിക്കുകയാണ്. താങ്കൾ ഞങ്ങളുടെ ക്ലബ്ബിലേക്ക് വരികയാണെങ്കിൽ താങ്കളുടെ എല്ലാ ചികിത്സയ്ക്കുള്ള പൈസയും ഞങ്ങൾ തരുന്നതായിരിക്കും. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, നിങ്ങളുടെ എല്ലാ ജീവിതം സെറ്റിൽ ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കും. സ്പെയിനിൽ നിന്നും ബാഴ്സലോണയുടെ ഈ കോളിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ലയണൽ മെസ്സിയും തന്റെ പാരന്റ്സും. ഭാര്യയെ, ക്ഷമിക്കണം, ലയണൽ മെസ്സിയുടെ അമ്മയെ അവിടെ ആക്കി അച്ഛനും മകനും കൂടി സ്പെയിനിലേക്ക് നീങ്ങുകയായിരുന്നു ചെയ്തത്. ബാഴ്സലോണയിലേക്ക് എത്തിയ ലയണൽ മെസ്സിയുടെ പിന്നെയുള്ള ജീവിതം മാറ്റിമറിക്കുന്നത് തന്നെയായിരുന്നു. ലയണൽ മെസ്സി ബാഴ്സലോണയിൽ എത്തി കുറച്ച് കളികൾക്ക് ശേഷം ഒരു റെക്കോർഡാണ് തിരുത്തുന്നത്. 16 വയസ്സിൽ ബാഴ്സലോണയിലെത്തിയ ലയണൽ ആൻഡ്രിയാസ് മെസ്സി 2005 ഒരു ഗോൾ സ്കോർ ചെയ്തു. റൊണാൾഡീനിയോയുടെ അസിസ്റ്റിലായിരുന്നു ആ ഗോൾ നേടിയത്. ലയണൽ മെസ്സിയുടെ ആ ഗോൾ ലോകത്തിലെ ഏറ്റവും വലിയ റെക്കോർഡാണ് തിരുത്തി എഴുതിയത്. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആദ്യമായി ഗോൾ നേടുന്ന ഒരു മത്സരം അല്ലെങ്കിൽ ഒരു വ്യക്തി എന്നുള്ളത് ലയണൽ ആൻഡ്രിയാസ് മെസ്സിയുടെ പേരിൽ എഴുതപ്പെട്ടിരിക്കുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. 16-ാമത്തെ വയസ്സിലാണ്, ആലോചിച്ച് നോക്കണം, 16-ാമത്തെ വയസ്സിൽ ബാഴ്സലോണ എന്ന ക്ലബിന് വേണ്ടി ലയണൽ മെസ്സി ഗോൾ നേടുകയാണ് ഉണ്ടായത്. പിന്നീട് അങ്ങോട്ട് ലയണൽ മെസ്സിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഭയങ്കര രീതിയിലുള്ള ഉയർച്ചയാണ് ലയണൽ ആൻഡ്രിയാസ് മെസ്സിക്ക് സംഭവിച്ചത്. വളർച്ചാ മുരടി രോഗം വന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ഒന്നിനും സാധിക്കില്ല എന്ന് പറഞ്ഞ ഡോക്ടർമാരോട് വളരെ ഉയരത്തിൽ പറയുന്നു, എനിക്ക് എല്ലാം സാധിക്കും എന്നുള്ള ലയണൽ മെസ്സിയുടെ വാക്കുകളും അത് ലയണൽ മെസ്സി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. ഇത് നമുക്ക് എല്ലാവർക്കും ഇൻസ്പയർ ആവുന്ന ഒരു കാര്യം. 2009 ലയണൽ മെസ്സി നേടുന്നത് കോപ്പയും ലാലിഗയും പോലുള്ള കിരീടങ്ങൾ ലയണൽ മെസ്സിയുടെ കീഴിൽ ബാഴ്സലോണ നേടിയെടുത്തു. ലയണൽ മെസ്സിയുടെ മുന്നോട്ടുള്ള യാത്ര എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള രീതിയിലേക്ക് പോവുകയാണ്. ഇന്ന് അദ്ദേഹത്തിന് 30-ാമത്തെ വയസ്സിൽ നമ്മുടെ മുമ്പിൽ ലയണൽ മെസ്സി നിൽക്കുമ്പോൾ ഒരു കാര്യം എനിക്ക് പറയാതിരിക്കാൻ സാധിക്കുകയില്ല. നമ്മൾ അദ്ദേഹത്തിന്റെ തലമുറയിലേക്ക് കൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാം. മറഡോണയാണെങ്കിലും റൊണാൾഡീനോ ആണെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം ആ താരങ്ങളുടെ ഒന്നും ഒരു ലൈഫിലൂടെ അല്ലെങ്കിൽ അവരുടെ കളിയുടെ ആ ടൈമിലൂടെ നമുക്കൊന്നും കടന്നു പോകാൻ സാധിച്ചില്ല. എന്നാൽ ഒരു ലെജൻഡിന്റെ ജീവിതകഥയിലൂടെ നമുക്ക് കടന്നു പോവുകയാണ്. നമ്മളൊക്കെ കുറെ കഴിഞ്ഞ് ചിന്തിച്ചു നോക്കാം, ലയണൽ മെസ്സിയുടെ കാലഘട്ടത്തിലൂടെ കടന്നു വന്ന ഒരു വ്യക്തിയാണ് ഞാനും എന്ന് പറയുന്നത് 100% അഭിമാനിക്കാവുന്ന ഒരു നിമിഷം തന്നെയാണ്. 100% ലയണൽ മെസ്സിയുടെ ജീവിതം നമ്മുടെ എല്ലാം ഓരോ പാഠപുസ്തകങ്ങൾ തന്നെയാണ്. തീർച്ചയായിട്ടും ഇതുപോലുള്ള കഥകളും ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഹിസ്റ്ററികളും നിങ്ങളുമായി എത്തിക്കാൻ ഞാൻ വളരെ അധികം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ 100% ഇതുപോലുള്ള ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി, മറ്റൊരു ഇൻസ്പയറിംഗ് സ്റ്റോറിയുമായി കണ്ടുമുട്ടുന്നവരേക്കും ബൈ ബൈ.